US പരീക്ഷ US പരീക്ഷ നാളെ നടക്കുകയാണല്ലോ. 26/4/2023 എന്ന് എല്ലാവർക്കും അറിയാം. ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത്, നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പരീക്ഷ രണ്ട് നേരവും ഉണ്ട്, രാവിലെയുണ്ട് വൈകുന്നേരമുണ്ട്. പരീക്ഷ രാവിലെ 10:30 മുതൽ 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3 മണി വരെയാണ് പരീക്ഷയുള്ളത്. അപ്പോൾ രാവിലെ 10:30 മുതലാണ് പരീക്ഷ എങ്കിലും നമ്മൾ നേരത്തെ എത്തണം. അത് പറയാം എത്ര മണിക്ക് എത്തണമെന്ന്. ഈ പരീക്ഷ ഏത് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് നൽകിയിട്ടുണ്ടാവും. ആ ഹാൾ ടിക്കറ്റിലാണ് ഉണ്ടാവുക. എവിടെ വെച്ചാണ് പരീക്ഷ, ഏത് സ്കൂളിൽ വെച്ചിട്ടാണ്, കുറച്ച് പേർക്ക് ചിലപ്പോൾ അവരുടെ തന്നെ സ്കൂളിലായിരിക്കും, പക്ഷേ പലർക്കും അത് അവരുടെ പഞ്ചായത്ത് സ്കൂളിലോ വേറെ ഏതെങ്കിലും സ്കൂളിലായിരിക്കാം ചിലപ്പോൾ. അത് ആ ഹാൾ ടിക്കറ്റിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി പരിശോധിച്ച് ഉറപ്പ് വരുത്തുക ഏത് സ്കൂളിലാണ് പരീക്ഷ. സ്വന്തം സ്കൂളിലാണെങ്കിൽ നിങ്ങൾ തനിയെ പോവുക, മറ്റ് സ്കൂളുകളിലാണെങ്കിൽ രക്ഷിതാക്കളുടെ ഒപ്പം പോവുക. പരീക്ഷാ ഹാളിൽ 9:20 എത്തണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പരീക്ഷ 10:30 തുടങ്ങുന്നതെങ്കിലും നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തേണ്ടത് 9:20 എത്തേണ്ടത്. വീട്ടിൽ നിന്നും ഇനി ഇറങ്ങുമ്പോൾ എന്തെല്ലാം കയ്യിൽ കരുതണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഹാൾ ടിക്കറ്റ്, ഏറ്റവും ആദ്യം പറയുവാനുള്ളത് ഹാൾ ടിക്കറ്റാണ് നമ്മൾ ആദ്യം കയ്യിൽ കരുതേണ്ടത്. പിന്നെ പേന, രണ്ട് പേനയെങ്കിലും നമ്മൾ കരുതുക. ആ പേന നീല അല്ലെങ്കിൽ കറുപ്പ് മഷി ആയിരിക്കണം. എന്താ ചോദിച്ചാൽ നീലയോ കറുപ്പ് മഷിയോ ഉപയോഗിച്ചിട്ടേ പരീക്ഷ എഴുതാവൂ. പരീക്ഷ എഴുതുക എന്ന് പറയുന്നതിനേക്കാൾ പരീക്ഷയിൽ കറുപ്പിക്കുക അല്ലേ. OMR ഷീറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പരീക്ഷയ്ക്ക് കറുപ്പിക്കുന്നത് നീലയോ അല്ലെങ്കിൽ കറുപ്പോ പേന ഉപയോഗിച്ച് മാത്രമേ പാടുകയുള്ളൂ. പിന്നെ കുടിവെള്ളം, കുടിവെള്ളം ചുരുങ്ങിയത് 2 കുപ്പിയെങ്കിലും കൊണ്ടുപോകുക. 2 കുപ്പി പറഞ്ഞാൽ ചെറിയ കുപ്പിയല്ല ഉദ്ദേശിക്കുന്നത്, 1 ലിറ്ററിൻ്റെ 2 കുപ്പിയെങ്കിലും കൊണ്ടുപോവുക. എന്തെന്നാൽ നല്ല ചൂടാണ് ഇപ്പോൾ, പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. തലവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചു കൊണ്ടേ ഇരുന്നു വെച്ചാൽ നമുക്ക് തലവേദന ഇല്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ 2 കുപ്പി വെള്ളമെങ്കിലും ചുരുങ്ങിയത് കരുതുക. കൂടുതൽ കരുതിയാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് കരുതിയാൽ മാത്രം പോരാ, അത് കുടിക്കുക കൂടി വേണം. ഇനി ഉച്ചഭക്ഷണം, നമ്മൾ പറഞ്ഞു രണ്ട് നേരവും പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അതായത് 10:30 മുതൽ 12 മണി വരെയും പിന്നെ 1:30 മുതൽ 3 മണി വരെയാണ് പരീക്ഷ. ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷവും പരീക്ഷയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചഭക്ഷണം കൊണ്ടുപോവുക. കഴിയുന്നതും പുറമേ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കാതിരിക്കുക. എന്തെന്നാൽ ഇപ്പോൾ ചൂടുള്ള സമയമാണ്, അതുപോലെ വെള്ളത്തിലൂടെയൊക്കെ രോഗങ്ങൾ പകരാൻ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് ഉച്ചഭക്ഷണം കയ്യിൽ കരുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ എന്നും നിങ്ങൾ എന്നും കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. നല്ല ചൂടാണ്, നമ്മൾ റൂമിൽ കയറിക്കഴിഞ്ഞു വെച്ചാൽ പിന്നീട് പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം, നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണം, അധികം ചോറ് തന്നെ ആയിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷേ ദാഹിക്കാൻ, വെള്ളം ദാഹം ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം, കുടിവെള്ളം കൊണ്ടുപോവുക, നന്നായി കുടിക്കുക. ഇനി നമുക്ക് പരീക്ഷയുടെ കാര്യത്തിലോട്ട് വരാം. OMR ഷീറ്റിലാണ് പരീക്ഷ എന്ന് പറഞ്ഞു. OMR ഷീറ്റിൽ പരീക്ഷയാണെങ്കിൽ OMR എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പരീക്ഷ എങ്ങനെയാണെന്ന് എഴുതി നോക്കിയിട്ടുണ്ടാവും കുറേ പേരൊക്കെ. OMR ഷീറ്റിലുള്ള പരീക്ഷയിൽ എന്തൊക്കെ എഴുതണം എന്നാണ്, ആ ഷീറ്റിൽ എന്തൊക്കെ എഴുതണം എന്നാണ്, മുൻപിൽ രജിസ്റ്റർ നമ്പർ എഴുതണം. എഴുതുക മാത്രമല്ല അത് കറുപ്പിക്കാനും ഉണ്ട് കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുക മാത്രമല്ല കറുപ്പിക്കുക, വളരെ ശ്രദ്ധിച്ച് കറുപ്പിക്കേണ്ടതാണ്. എന്തെന്നാൽ നമുക്ക് റീവാലുവേഷൻ ഇല്ല, USSന് റീവാലുവേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ രജിസ്റ്റർ നമ്പർ ഇൻവാലിഡായി പോയി വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് രജിസ്റ്റർ നമ്പർ സൂക്ഷിച്ച് കറുപ്പിക്കുക. അതുപോലെ മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ആണോ, മലയാളം മീഡിയം ആണോ, തമിഴാണോ, കന്നഡമാണോ, ഏത് മീഡിയം ആണോ നിങ്ങൾ പഠിക്കണം, അത് എഴുതി വയ്ക്കുക. ബുക്ക്ലെറ്റ്, ചോദ്യ ബുക്ക്ലെറ്റ് നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എഴുതുക. ജെൻഡർ എഴുതുക, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് എഴുതുക. ആൽഫ കോഡ് എഴുതുക. ആൽഫ കോഡ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് കുറച്ചുകൂടി വിശദമാക്കാം, അടുത്തതായിട്ട് വിശദമാക്കാം. ആൽഫ കോഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ചോദ്യ ബുക്ക്ലെറ്റ്, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ചോദ്യങ്ങളെല്ലാം ബുക്ക്ലെറ്റ് ആയിട്ടാണ്
തരികയെന്ന്. ചോദ്യങ്ങൾ ബുക്ക്ലെറ്റായിട്ട് തരിക പറഞ്ഞു വെച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ കുറച്ചുകൂടി കൂടുതലായിട്ട് വിശദമാക്കാം അതിൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ബുക്ക്ലെറ്റുകളെല്ലാം ഒരേ കോഡായിരിക്കണം, അതൊന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കുക. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇനി എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം. ചോദ്യങ്ങളുടെ ഇതും എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് താഴെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ് മാർക്കോ അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതുക. രാവിലെ പരീക്ഷ പേപ്പർ 1 എന്നാണ് പറയുക. അതിൽ പാർട്ട് എ എന്ന് പറയുന്നത് 1st എ ടി, 15 ചോദ്യമാണുള്ളത്, 15 മാർക്കാണുള്ളത്. പാർട്ട് ബി 1st ബി ടി എന്ന് പറയുന്നത് 15 ക്വസ്റ്റ്യനാണ്, പക്ഷേ 10 മാർക്കേ കിട്ടുള്ളൂ. 15 ശരിയായാലും നമുക്ക് 10 മാർക്കേ കിട്ടുള്ളൂ. പാർട്ട് സി എന്ന് പറയുന്നത് കണക്ക് മാത്സ് ആണ്, 20 ക്വസ്റ്റ്യനാണ്, 20 മാർക്കും കിട്ടും. അപ്പോൾ അതിൽ 30, 10, 45 മാർക്കാണ് പേപ്പർ 1 ഉള്ളത്. ആ 45 മാർക്കിൽ 45 വാങ്ങാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആൽഫ കോഡും ബുക്ക്ലെറ്റ് കോഡും എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു പേപ്പർ 1 രാവിലെ പരീക്ഷ പേപ്പർ 1 ആണെന്ന് പറഞ്ഞു. അതിൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞു വെച്ചാൽ 3 ബുക്ക്ലെറ്റുകൾ തരും. 3 ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഒരു ഓരോ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ആ ഓരോ ബുക്കായിട്ടാണ് അതുണ്ടാകുക. ആ ബുക്ക് 3 എണ്ണം തരും. ഈ 3 എണ്ണം തരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് 4 ആൽഫ കോഡുകളാണ്, എ ബി സി ഡി. അതായത് നമ്മളിപ്പോൾ ഒന്നാമതിരിക്കുന്ന ആളാണ് വെച്ചാൽ എ എന്നുള്ള കോഡായിരിക്കും തരിക. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന അതേ ബെഞ്ചിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ബി ആയിരിക്കും. അപ്പോൾ അടുത്തടുത്തുള്ള ആൾക്ക് ഒരേ കോഡായിരിക്കില്ല കിട്ടുക. അപ്പോൾ നമുക്കിപ്പോൾ കോഡ് എ ആണ് കിട്ടി വയ്ക്കുക. പാർട്ട് എ 1st കോഡ് എ ആണെങ്കിൽ പാർട്ട് ബി 1st ബി ടിയുടെ കോഡും എ തന്നെ ആയിരിക്കണം. പാർട്ട് സി കണക്കിലെ പരീക്ഷാ ബുക്ക്ലെറ്റിൻ്റെ കോഡും എ തന്നെ ആയിരിക്കണം. അതായത് 3 കോഡ് എ തന്നെ ആയിരിക്കണം. ബി ആണ് കിട്ടണതെങ്കിൽ 3 പാർട്ടിൻ്റെയും എ ബി സി പാർട്ടിൻ്റെയും സി ബി തന്നെ ആയിരിക്കണം. സി ആണ് കോഡ് കിട്ടണമെന്ന് വെച്ചാൽ 3 സി ആയിരിക്കണം. ഡി ആണെങ്കിൽ 4 ഡി ആയിരിക്കണം. ഇതാണ് പറഞ്ഞത്. ഇത് നമ്മളുടെ OMR ഷീറ്റിൽ എഴുതാനും ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. അഥവാ നിങ്ങൾക്കിപ്പോൾ 2 എയും 1 ബിയും ആണ് കിട്ടിയ വെച്ചാൽ ഉടനെ അവിടെ നിൽക്കുന്ന ടീച്ചറെ, ഇൻവിജിലേറ്ററെ അറിയിക്കുക. അദ്ദേഹം അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് മാറ്റിത്തരുന്നതായിരിക്കും. എന്ത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് മാറ്റിത്തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ആൽഫ കോഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആൽഫ കോഡ് പറഞ്ഞു വെച്ചാൽ എ ബി സി ഡി എന്നീ അക്ഷരങ്ങളാണ്. അതിൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നിങ്ങൾ ആൽഫ കോഡിൻ്റെ അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി പാർട്ടി എയിലെ അല്ല, പേപ്പർ 1 നമ്മൾ പരീക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയെപ്പറ്റി ഒന്ന് നോക്കാം. ഉച്ചയ്ക്ക് ശേഷം പാർട്ട് എ ഇംഗ്ലീഷാണ്, അത് 15 ക്വസ്റ്റ്യനും അതിന് 15 മാർക്കുമാണ്. പാർട്ട് ബി സയൻസ് ആണ്, 20 ചോദ്യങ്ങളുണ്ടെങ്കിലും 15 മാർക്കേ കിട്ടുള്ളൂ. പാർട്ട് സി ആണെങ്കിൽ സോഷ്യലാണ്, 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 15 മാർക്കേ കിട്ടുള്ളൂ. അതായത് അതിൽ 45 മാർക്കാണ് ഉള്ളത്. അപ്പോൾ രാവിലത്തേലും 45, ഉച്ചയ്ക്ക് ശേഷമുള്ളതും 45 മാർക്കാണ്. ടോട്ടൽ എത്രയാണ്? 90 മാർക്കാണുള്ളത്. അതിൽ നിങ്ങൾക്ക് US കിട്ടണമെങ്കിൽ 63 മാർക്ക് ലഭിക്കണം. അതായത് 70% മാർക്ക് ലഭിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഹാൾ ടിക്കറ്റ്, പേന, കുടിവെള്ളം, ഉച്ചഭക്ഷണം. ഈ എല്ലാ സാധനങ്ങളും ഇന്ന് തന്നെ എടുത്തു വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ പരീക്ഷ എവിടെയാണെന്നുള്ളത് കൃത്യമായി നോക്കി ആ സ്കൂളിൽ തന്നെ പോവുക. അവിടെ പോയി എത്ര മണിക്കാണ് എത്തേണ്ടത്? രാവിലെ 9:20 ഹാളിൽ കയറണം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ സ്കൂളിൽ, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്കൂളിൽ എത്തിച്ചേരുക. വളരെ സൂക്ഷിച്ച് OMR ഷീറ്റ് കൈകാര്യം ചെയ്യുക. USSന് റീവാലുവേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും നല്ല ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.